ഈ ചുറ്റും മഞ്ഞ്, ദൂരേക്ക് നോക്കിയാലൊന്നും കാണുന്നില്ല, അത്രക്കും മഞ്ഞേനും. പിന്നെ നമ്മളിപ്പോ അരുവിന്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന ആ അരുവിന്റെ അടുത്തെത്തുമ്പോ ഫുള്ള് കിളിന്റെ സൗണ്ടും വെള്ളത്തിന്റെ സൗണ്ടായിട്ട് ഒരു ക്ലൈമറ്റ് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമായിരുന്നു അത്. പിന്നെ ആ ചുറ്റും മഞ്ഞും ഒരു നല്ലൊരു സ്ഥലമായിരുന്നു അത്. കുട്ടികൾക്കൊക്കെ ഓടി കളിക്കാൻ പറ്റുന്ന നല്ലൊരു സ്ഥലമായിരുന്നു. നമ്മളെ റൂമിൻ്റെ അടുത്ത് പൂന്തോട്ടവും നല്ല രസമായിരുന്നു. നല്ല ഫോറസ്റ്റ് ലുക്ക് കിട്ടുന്നുണ്ട് ആ സ്ഥലം. നല്ല രസമുണ്ട് അല്ലേ? ഓക്കെ, കളിച്ചാലൊന്നും മതിയാവുന്നില്ല, ആടെ തന്നെ നിൽക്കാൻ തോന്നും. നമ്മളെ റൂമിൻ്റെ അടുത്ത് നിന്നുള്ള പൂവായിരുന്നത്. പിന്നെ രാവിലെ എണീച്ച് നടന്ന് ആ മഞ്ഞ ഒന്ന് ആസ്വദിച്ച് നടന്ന് അരുവിൻ്റെ അടുത്ത് കൂടിയെല്ലാം കളിച്ച് നല്ല രസമായിരുന്നു. വായിലെന്തോ ഒട്ടുക്ക്.
നമുക്ക് തരുന്ന ഒരു സൗകര്യം റിവർ സൈഡിൽ ഈ അരുവിൻ്റെ സൈഡിൽ ഈ റിസോർട്ടൊക്കെ ഉണ്ടാക്കി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ആസാനം കാണില്ല, ഒരു കുറത്തിട്ട് വാലില്ല. അരുവിന്റെ സൈഡിൽ കുറെ കിളികളും പൂവും മീനെല്ലാം ഉണ്ട്. പിന്നെ ആ വലിയ വെള്ള കളർ വലിയ പൂവാണ്, അതിന്റെ പേരറിഞ്ഞൂടാ. എന്നാ അതിന് പേര് അറിഞ്ഞൂടാ. പക്ഷേ നല്ല വലിപ്പുള്ള പൂവാണ്. പിന്നെ ആ സൈഡിലായിട്ട് കുറെ മീൻ വരും, നല്ല നല്ല മീനുണ്ട്. പിന്നെ ചെറിയ ചെറിയ മഞ്ഞ കളർ കിളികളെല്ലാം ഉണ്ട്, നല്ല രസമുണ്ട്. ഇനി നമ്മൾ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റിന്റെ വിശേഷങ്ങളുമായി ഞാനും എന്റെ പുള്ളേരും ഇത് നീങ്ങിക്കൊണ്ട് നിൽക്കുന്നു. പിന്നെ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ പോകുന്ന സമയം നല്ല അരുവി ട്രീസും അങ്ങനെ നല്ല ഫോറസ്റ്റ് ലുക്ക് കിട്ടുന്ന ഒരു സ്ഥലത്തായിരുന്നു റെസ്റ്റോറൻറ്റ് ഉള്ളത്. നമ്മൾ പോകുന്ന വഴിയും ഫോറസ്റ്റ് വ്യൂ കിട്ടുന്നതാണ്. നല്ല ടേസ്റ്റി ഫുഡായി, ഓംലെറ്റ്, ചിക്കൻ സോസേജ്, പൂരി, അങ്ങനെ നല്ല നല്ല നാടൻ വിഭവങ്ങളും എല്ലാം ഇതും ഉള്ളതായിരുന്നു. നല്ല ടേസ്റ്റി ഉള്ള ഫുഡായിരുന്നു. ഞാനും അയാനും കോൺഫ്ലക്സ് ആയിരുന്നു തിന്നത്. പിന്നെയും ഇഡ്ലി അങ്ങനെയെല്ലാം തിന്നു. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. അതിന്റെ ശരിയായിട്ടുണ്ടാവും. കൂട്ടത്തോടെ അരുവിന്റെ സൈഡിൽ നിന്ന് വന്നത്. പോവാ സമയ. അതെ, രണ്ടു പേടിച്ചു. കപ്പ് പൊട്ടിച്ചത്. അത് അയാന നോക്കുന്നുണ്ട് കൊറേ നേരം. അത് അപ്പുറത്തെ റൂമിൽ കാര്യം. ഗൈസ്, ഇപ്പോൾ നമ്മൾ ഇനി പൂളിലേക്കാണ് പോകുന്നത്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്
ഇത് എഴുത്തച്ഛന്ന് പറഞ്ഞ മീന മീന അത് അത് ഓടിപ്പോയി അത് എഴുത്തച്ഛന നമ്മളിപ്പോ മീനിനെ പിടിക്കാൻ പറ്റുമെന്ന് നോക്കുന്നാണ് മീനെല്ലാം സ്ഥലം നോക്ക് സോറി ഗൈസ് എനിക്ക് കൊമ്പ കിട്ടി അവളെന്നെ അലക്കി പഠിക്കുകയാണ് നമ്മൾ സ്വിമ്മിംഗ് പൂളിൽ പോയി റൂമിൽ വന്ന് കുളിച്ച് ഭക്ഷണം കഴിക്കാൻ പോണേനി അതിന് മുമ്പേ ഒരു ഐസ്ക്രീം തിന്നിട്ട് പോവാന്ന് വിചാരിച്ച് നല്ല ടേസ്റ്റുള്ള ഐസ്ക്രീമാണ് നമ്മളിപ്പോൾ ലഞ്ച് കഴിച്ച് റെസ്റ്റ് എടുക്കുന്നതാണ് ഓക്കെ നമ്മൾ ഐസ്ക്രീം തിന്നെന്ന് പറഞ്ഞില്ലേനാ അത് പുറത്ത് വെച്ചിരിക്കുന്നു ഇപ്പൊ ഐസ്ക്രീം തിന്നാൻ വന്ന് ഓര് പറഞ്ഞതാ നമ്മളവിടെ പുറത്ത് സാധനം ഒന്നും വെക്കരുത് അപ്പൊ നമ്മക്ക് അറിയാണ്ട് വെച്ചോ ഇത് അപ്പൊ എന്താകും ആ കപ്പും സ്പൂണെല്ലാം മാറ്റി കളയും മര്യാദയോടെയാണ് മങ്കി പോയത് പൊട്ടിക്കാത്ത നന്നായി എന്നെ വേണ്ടേ എടാ ആകെ ഉള്ളതാടാ അവിടെ വെച്ചടാ എനിക്ക് ആ ഉദയം വാങ്ങി തരാ എന്റെ ഒന്നും ആക്കരുത് ഇനി നല്ല കുട്ടികൾ അമ്മ എന്റെ ഉള്ളിലെല്ലാം കറി നോക്കുന്നുണ്ടല്ലോ വേണ്ട ഇനി നമുക്ക് വേണ്ട എന്റെ പാൻ്റ് അത് കൊണ്ടുപോയി അഭിപ്രായം ഒന്നുമില്ല നമ്മളിപ്പോൾ ബാഹുബലി ആവാൻ പോവുകയാണ് ബാഹുബലി അമ്പേതു ചെക്ക് മൈ ആർച്ചറി സ്കിൽസ് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് അറ്റ് അബാദ് ബ്രൂക്ക് സൈഡ് റിസോർട്ട് വയനാട് നിങ്ങൾക്കിഷ്ടമായിപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ